The death of one man is a tragedy. The death of millions is just statistics. ജോസഫ് സ്റ്റാലിൻ. ഒരാൾ മരിച്ചാൽ അതൊരു ദുരന്തവും, എന്നാൽ ഒരുപാട് ആളുകൾ മരിക്കുമ്പോൾ അത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സ്ഥിതിവിവര കണക്കുകൾ മാത്രമാകുന്നു. ഇത് പറഞ്ഞത് അനേകം ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണക്കാരനായ യു എസ് എസ് ആർ ഏകാധിപതി ജോസഫ് സ്റ്റാലിനാണ്. ഒന്നോർത്ത് നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ നിന്നൊരു മൃഗമിറങ്ങി മനുഷ്യരെ കൊന്നാൽ അതൊരു വലിയ ദുരന്തമായിരുന്നു. എന്നാൽ ഇന്ന് അത് നമുക്ക് വെറുമൊരു വാർത്തയാണ്. മരിക്കുന്നവരുടെ എണ്ണം സ്ഥിതിവിവര കണക്കുകളായി. ഈ മരണപ്പെട്ടവരുടെ ഉറ്റവർക്കും ബന്ധുക്കൾക്കും ഇതേ അവസ്ഥ നമ്മളെയും തേടിയെത്തുമെന്നും ഉത്തമ ബോധ്യമുള്ള ആ നാട്ടുകാർക്കും മാത്രമാണ് അത് ഇനിയും ദുരന്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ആന ഒരാളെ കൊന്ന രീതി നോക്കൂ. എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും എന്തോ ഒരു മുൻ വൈരാഗ്യത്തോടെ പുറകെ നടന്ന് വെട്ടിക്കൊല്ലുന്ന ഒരു മനുഷ്യൻ്റെ പക പോലെ സമാനമായ രീതിയിലായിരുന്നു ആ കൊലപാതകം. എരുമേലിയിൽ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ എവിടുന്നോ കൊട്ടേഷൻ സ്വീകരിച്ചതുപോലെ ദുഷ്കരമായ പാത ഇറങ്ങി വന്ന് നിഷ്കരണം ഒരു കാട്ടുപോത്ത് കൊന്നുകളഞ്ഞു. ഒരു വർഷം ഇന്ത്യയിൽ 1.25 ലക്ഷം ആളുകൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഏതാണ്ട് 5 ലക്ഷം പേരുടെ ജീവിതം പൂർണ്ണമായി തന്നെ കിടക്കയിലും ദാരിദ്ര്യത്തിലും നരകത്തിലുമാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മേൽ പറഞ്ഞതുപോലെ നമുക്ക് വെറും സംഖ്യകൾ മാത്രമാണ്. അതെ, സംഖ്യകളായി മാത്രമാണ് മാധ്യമങ്ങളും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. വെറും 2% മരണസാധ്യതയുള്ള കൊറോണയുടെ പേരിൽ ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾക്കും അനീതികൾക്കും മണ്ടത്തരത്തിനും കൈയും കണക്കുമില്ല. കേരളവും അതിൽ ഒട്ടും പുറകിലായിരുന്നില്ല. 21-ാം നൂറ്റാണ്ടിലും ഈ രാജ്യത്ത് അല്ലെ, നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള മണ്ടൻ ആശയങ്ങൾ സർക്കാർ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചുവെന്ന് വരും തലമുറ വിശ്വസിക്കാൻ പോയി ഒരു പക്ഷേ പ്രയാസപ്പെട്ടേക്കും. എരുമേലിയിൽ അന്നൊരു വയോധികനെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അതും ജനങ്ങളുടെ വളരെ ശക്തമായ സമ്മർദ്ദം മൂലം. പക്ഷേ എന്തോന്ന് മജിസ്ട്രേറ്റ്, എന്തോന്ന് കളക്ടർ, എന്തോന്ന് ജനങ്ങൾ, കാട്ടുപോത്തിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദം വേണം, മന്ത്രിസഭയുടെ അനുവാദം വേണം, കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം വേണം, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അനുവാദം വേണം. അവസാനം ഒന്നുമുണ്ടായില്ല. മാത്രമല്ല, ഇതിനിടയിൽ മൃഗസ്നേഹികളുടെ വാത്സല്യം അണപൊട്ടി ഒഴുകുകയായിരുന്നു. മനുഷ്യർ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്ന് കയറിയതാണത്രേ. അല്ലാതെ മൃഗങ്ങൾ കുറ്റക്കാരല്ല. ഒന്നോർക്കുക, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യർ ഏതാണ്ട് 10,000 കൊല്ലം മുമ്പ് കാട്ടിൽ നിന്നിറങ്ങി സെറ്റിൽമെൻ്റ് ആരംഭിച്ച മറ്റൊരു മൃഗം മാത്രമാണ്. നിങ്ങൾ ജീവിക്കുന്നത് ഏത് വലിയ നഗരത്തിലായാലും, അത് ന്യൂയോർക്കായാലും മുംബൈ ആയാലും ലണ്ടൻ ആയാലും കാലിഫോർണിയ ആയാലും, ഒരു കാലത്ത് വനമായിരിക്കാം, മരുഭൂമിയായിരിക്കാം, കാടായിരിക്കാം, കടലായിരിക്കാം, കായലായിരിക്കാം. ഉത്തരാഖണ്ഡിൽ 50,000 പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരി 2 ആഴ്ച കൊണ്ട് ഒഴിപ്പിക്കാൻ സർക്കാർ അങ്ങ് ശ്രമിച്ചു. അതായത് അത് റെയിൽവേയുടെ ഭൂമിയായിരുന്നു. 50 കൊല്ലമായി അവിടെ താമസിക്കുന്നവർ എവിടെ പോകാൻ 2 ആഴ്ച കൊണ്ട്? കോടതിയും ഈ ഒഴിപ്പിക്കൽ നടപടിയെ തടഞ്ഞു. പക്ഷേ ബുൾഡോസറുമായി എത്തിയ ഭരണാധികാരികൾ അവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തി. അതിൽ ആരാധനാലയവും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി തങ്ങളുടെ കിടപ്പാടവും തങ്ങളുടെ സ്വത്തും തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത പ്രതികരിച്ചു. അവിടെ 4 പേർ കൊല്ലപ്പെട്ടു. അന്നേരം വന്നു ഷൂട്ട് അറ്റ് സൈറ്റ്. അതായത് എവിടെ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് അവർ സംശയാസ്പദമായ സാഹചര്യത്തിലാണെന്ന് സർക്കാരിന് തോന്നിയാൽ അല്ലെ പോലീസിന് തോന്നിയാൽ അവരെ വെടിവെച്ചു കൊല്ലാം. അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദം വേണ്ട, മന്ത്രിയുടെ അനുവാദം വേണ്ട, കേന്ദ്രത്തിൻ്റെ അനുവാദം വേണ്ട, ആരുടെ അനുവാദം വേണ്ട. കാരണം അത് മനുഷ്യരാണല്ലോ, മൃഗങ്ങളല്ലല്ലോ. മനുഷ്യർക്ക് മുകളിലാണ് മൃഗങ്ങൾ എന്ന് വ്യക്തമായി തെളിഞ്ഞ ഒരു രാജ്യമാണ് നമ്മളുടേത്. മറ്റൊരു കാര്യം പറയാം. കാട്ടിലെ മരങ്ങൾ ഓരോന്നായി വെട്ടിയെടുക്കുകയായിരുന്നു ഒരു മരം വെട്ടുകാരൻ. എന്നാൽ ഓരോ മരവും വിചാരിച്ചു കൊണ്ടിരുന്നത് തങ്ങളുടെ ശരീരം കൊണ്ടാണല്ലോ മഴുവിൻ്റെ പിടി ഉണ്ടാക്കിയത്, അതുകൊണ്ട് ആ മരം വെട്ടുകാരൻ തങ്ങളെ തേടി ഒരിക്കലും എത്തില്ല എന്ന്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് എത്തുന്നത് വരെ ഓരോ ദുരന്തവും നിങ്ങൾക്ക് വെറും സംഖ്യകളാണ്. എവിടെയോ നടക്കുന്ന, ആർക്കൊക്കെ ഉണ്ടാകുന്ന വെറും കെട്ടുകഥകൾ മാത്രമാണ്, അല്ലെങ്കിൽ വെറുതെ വായിച്ചു പോകാവുന്ന വാർത്തകൾ മാത്രമാണ്.
നന്ദി.